നടകാൻ പന്തല്ലാതെ കൂത്തക്കൊള്ളാൻ വല്ലാതെ ഇപ്പൊ ഇവിടെ ഒരു ഫുട്ബോള് ഉണ്ടായിരുന്നെങ്കിൽ കാണാം എന്ന് നമ്മളെല്ലാവരും വിചാരിച്ചില്ലേ, തോന്നിയില്ലേ? ഞാനും കേരളത്തിൽ അങ്ങോളം, പക്ഷെ ഫുട്ബോൾ കമന്ററി അല്ല, നമ്മുടെ തുണിക്കട അങ്ങനെയുള്ള പരസ്യത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ട് സൗണ്ടിൽ ഇമിറ്റേറ്റ് ചെയ്യും, പിന്നെ താരങ്ങളുടെ വച്ചിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. ഇപ്പൊ രണ്ട് സൗണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണം റെഡിമേഡ് സെന്റർ, വർണ്ണം റെഡിമേഡ് സെന്റർ, എം സീറോ വെങ്ങാറമൂട്, വർണ്ണം പിന്നെ ഹിന്ദി രംഗ് തരംഗ് കപ്പടം കാ ഖൂബ്സൂരത് സാരിയും കാ മേള തുമാരാ ഗാവ് മേ ജി ഹാ വർണ്ണം റെഡിമേഡ് സെന്റർ. ഇതായിരുന്നു ആദ്യത്തെ പണി, ഫുൾ പാക്കേജ് ആയിരുന്നല്ലേ. അൻസാരി ഫുട്ബോൾ കമന്ററി പറയാറുണ്ട്, അനൗൺസ് ചെയ്യാറുണ്ട്, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്കായിട്ട് ഇന്ന് ഈ വേദിയിൽ വേറെ എന്തെങ്കിലും പുതുമയായിട്ടുള്ള ഒരു സംഭവം ചെയ്യാവോ? നരസിംഹം എന്ന് പറയുന്ന ലാലേട്ടൻ്റെ പ്രശസ്തമായ ചിത്രം അനൗൺസ്മെൻ്റ് രൂപത്തിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ, കഥ അവതരിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഇവിടെ നരസിംഹം ഇവിടെ അരങ്ങേറാൻ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫുട്ബോൾ പറയുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നു ഞാൻ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ എഴുതി തയ്യാറാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പോരായ്മകൾ ഉണ്ട്, എന്നാലും ഞാൻ ഒരു ട്രൈ ആണ്, നമുക്ക് നോക്കാം. ഓക്കേ, ആറു വർഷത്തെ കണക്ക് തീർക്കാൻ പൂവള്ളി എന്തു ചൂടനും മണപ്പള്ളി പവിത്രനും നാളെ മുഖാമുഖം കാണുന്നു. കണക്കുകൾ ഹരിച്ചു കുണിച്ച് കൂട്ടിക്കിടിച്ച് നോക്കി പുതിയ കളികൾ കാണാനും ചിലത് പഠിപ്പിക്കാനും അവർ കടന്നു വരികയാണ്. വക്കീലിനും വക്കാലത്തിൻ്റെ വടിക്ക് ന്യായാധിപൻ മാറഞ്ചേരി കണാരമേനോൻ നാടൻപാട്ടും നാട്ടുപടികളുമായി എന്തു ചൂടൻ്റെ കണ്ണിനും കരളിനും കാവൽ നിൽക്കുന്ന ഭരതനും കാവൽ പടയും പിന്നെ പഠിച്ചെടുത്ത നിയമപുസ്തകത്തിൽ നിന്ന് അവസരോചിത തന്ത്രങ്ങളുമായി ഏത് നരിമാൻ നാട്ടിറങ്ങിയാലും നാട്ടക്കില്ലടോ എന്നാജ്ഞാപിക്കാൻ നന്ദഗോപാൽ മാരാർ വക്കീൽ മീശ പിരിച്ച് മുണ്ട് മടക്കിയെടുത്ത് ആരു കണ്ടാലും അതാരെന്ന് ചോദിക്കുന്ന ആ നരസിംഹാവതാരം അതാണ് സാക്ഷാൽ പൂവള്ളി ഇന്ദുചൂടൻ. ഒരു ഭാഗത്ത് ചതികുട കുതന്ത്രങ്ങളുമായി പകമൂത്ത പാമ്പിനെ പോലെ മണപ്പള്ളി പവിത്രൻ ദുഷ്ടരാജാവിന്റെ തട്ടകത്തിൽ നിന്ന് ശത്രുരാജ്യത്തിന്റെ രാജകുമാരിയെ പ്രണയിക്കുന്ന അനുരാധ വമ്പത്തരങ്ങളും വില്ലത്തരങ്ങളുമായി പവിത്രന്റെ പട്ട മറുഭാഗത്തും നിലയുറപ്പിച്ചിരിക്കുന്നു. കാട്ടുകൊമ്പനോട് മല്ലയുദ്ധത്തേക്കാൾ നല്ലത് വാരിക്കൊടിയാണെന്ന് മണപ്പള്ളി പവിത്രൻ ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടികേറ്റി കളിക്കല്ലേ നീ പോമോനെ ദിനേശ എന്ന് എന്തു ചൂടൻ. 2:47:25 കണ്ണടക്കാൻ നിൽക്കരുത്, കാരണം നാളെ ഇവിടെ എന്തും സംഭവിക്കും. ഞങ്ങളുടെ ചെറിയ ഒരു ഉപഹാരം.